സാറിന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവൻ. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാമോ സാറിന്? ഞാൻ സമ്മതിച്ചു എന്നതിനപ്പുറം ആ പേടി തന്നെയാണ് സാറിനെ ഇന്ന് എന്റെ മുമ്പിൽ എത്തിച്ചത് അല്ലേ? ഒരു പുത്രൻ എന്ന നിലയിൽ സാറ് പേടിക്കണം, എന്നാ എനിക്കിത് വേണ്ടല്ലോ. പക്ഷെ ഉണ്ണിമായ ഇന്നും ജീവിക്കുന്നതിന് കാരണക്കാർ അവരാ. അതെന്തിനു വേണ്ടിയായാലും ഒരിക്കൽ ജീവൻ ദാനം നൽകിയവർ അതിനുവേണ്ടി തന്നെ കൺമുമ്പിൽ നിന്ന് യാചിച്ച അത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് എനിക്ക്. അതുകൊണ്ട് എന്റെ കയ്യിൽ ബാക്കിയുള്ള ഈ ജീവിതവും ശരീരവും ഞാൻ അവർക്ക് വേണ്ടി തരികയാണ്. വേണ്ട, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവസാനിപ്പിക്കുന്ന ഈ നിമിഷത്തിൽ ഒരാഗ്രഹം മാത്രം ബാക്കിയാവുക. ഇതൊരാഗ്രഹമല്ല, സ്വയം ബലി കൊടുക്കുന്ന ഒരു പെണ്ണിന്റെ അവകാശം. അതെങ്കിലും സാധിച്ചു തരണോ എനിക്ക്? ഇപ്പോ ഇവിടെ വെച്ച് ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിത്തരണം. ഒരവകാശവും പറഞ്ഞു വരില്ല ഞാൻ. ഒരു വിധവയെ പോലെ കഴിഞ്ഞോളാം. എനിക്ക് എന്നെ തന്നെ ന്യായീകരിക്കാനുള്ള മറുപടിയായിട്ട് താലി എന്റെ കഴുത്തിലുണ്ടാവണം. എന്തെങ്കിലും പറഞ്ഞോ? ഉണർന്നിട്ടില്ലാന്ന് തോന്നുന്നു, വിളിച്ചില്ല ഇതുവരെ. എന്തിനാ വന്നതെന്ന് പറയാതെ തന്നെ അറിയാലോ സ്വാമിക്ക്. അത് ഇനി എതിർപ്പും സംഭാഷണവും ഒന്നും വേണ്ട, ദേവിയുടെ കാര്യമാണ്. തിരുവാഭരണം കൊണ്ടുപോകാൻ ഞങ്ങളോട് സഹകരിക്കുക. സ്വാമിയാർ മഠത്തിന്റെ മുന്നിൽ വന്ന് ഇനി യാചിക്കേണ്ട കാര്യമില്ല ഇതിന്. ഇത് ഈ കരയുടെയും കമ്മിറ്റിയുടെയും തീരുമാനം. അതെ, അന്തസ് കെട്ട ഈ കുടുംബത്തിന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കേണ്ട തിരുമേനി. തിരുമേനി കയറി അങ്ങ് എടുക്കണം. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. വെങ്കിടസ്വാമി എന്നോട് ക്ഷമിക്കണം, തിരുവാഭരണം നിങ്ങളുടെ അനുവാദം കൂടാതെ ഞാൻ എടുക്കുക. തിരുമേനി അങ്ങോട്ടില്ല. നിൽക്കൂ തിരുമേനി. പരദേവതയുടെ തിരുവാഭരണം സൂക്ഷിക്കാനുള്ള അവകാശം
സ്വാമിയാർ മഠത്തിന് തന്നെയാണ്. അതിലിനി മാറ്റം ഉണ്ടാവാനും പോകുന്നില്ല. ഹരികുഞ്ഞ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇപ്പൊ തന്നെ തിരുവാഭരണം അശുദ്ധമായെന്ന ആരോപണം. അതെ, ഇനി ശുദ്ധി കലശോ പരിഹാര ക്രിയകളോ എന്താ നടത്തേണ്ടെന്ന് വെച്ചാ അതും വേണ്ടിവരും. അശുദ്ധിക്ക് കാരണമായി നിങ്ങൾ പറയുന്ന സംഭവം സത്യമാണെങ്കിലല്ലേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. സ്വാമിയാർ മഠത്തിനോ ഇവിടുത്തെ ആൾക്കാർക്കോ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഇപ്പോ വേളിയെന്നും പറഞ്ഞൊരു പെൺകുട്ടിയെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതോ? ഞങ്ങളെയൊക്കെ പറ്റിച്ചതോ? മതി. ലക്ഷ്മി, ഇത് ലക്ഷ്മി, സ്വാമിയാർ മഠത്തിലെ ഹരിക്കുട്ടന്റെ, അതായത് എന്റെ വേളി. ഇനി തെളിവാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതാ ഞാൻ കെട്ടിയ താലി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവ് വേണോ നിങ്ങൾക്ക്? വേണ്ട. നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. പറഞ്ഞുപോയ അബദ്ധങ്ങൾക്ക് മാപ്പ് ചോദിക്കുക. എന്നാ ഞങ്ങളങ്ങോട്ട്. ശരി. ആ ശരി, വരിക. വന്നേ, നടന്നാണ്. ഐശ്വര്യമായിട്ട് ആ വിളക്ക് മോളുടെ കൈ കൊടുത്ത് മോൾ അകത്തേക്ക് കയറ്റിക്കൊള്ളൂ. ഐശ്വര്യം അമ്മേ. ആ ഇനി ദേവിയെ മനസ്സിൽ വിചാരിച്ച് വലതുകാല് വെച്ച് അകത്തോട്ട് കയറിക്കൊള്ളു. Thank you.
ഇനി വാ രണ്ടാളും. അമ്മേ എന്താ മോളെ? എന്തിനാ മോളെ ഇതൊക്കെ? അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നതാ ഈ വള അമ്മയ്ക്ക് തരണമെന്ന്. അമ്മേ ദേവി, എല്ലാ രാജേശ്വരി അമ്മയുടെ യോഗ മാത്രല്ല. നല്ല കക്ഷിയാ, ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് എത്ര നേരമായി. തപിടിക്കേ, ഒറ്റ കടയിൽ ഐസ്ക്രീം ഇല്ല, വാങ്ങിക്കൊണ്ടേ വരുന്നുള്ള വാശിയിലായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് വാശി കയറ്റാൻ പറഞ്ഞതല്ലേ, കേട്ട ഉടനെ ചാടി പുറപ്പെട്ടു. ഇത് വാശിയുടേതല്ല, എന്റെ സന്തോഷം എനിക്ക് ആരുമായിട്ടൊന്നും പങ്കുവെക്കണ്ടേ? അതിനിപ്പോ ആകെയുള്ളത് താനാ. കൈലാസത്തിന്റെ വലിയ ആഘോഷങ്ങളിൽ നിന്നും അകന്നു നിന്നുള്ള ഒരു ചെറിയ ആഘോഷം. ഞാനൊരു കാര്യം ചോദിച്ച ജിഷ്ണു സത്യം പറയോ? മനസ്സിൽ തോന്നുന്നതെല്ലാം എല്ലാവരോടും തുറന്നു പറയരുതെന്നാ. ഇതിപ്പോ താനായോട് പറയാം, ചോദിക്കാം. ചെറിയച്ഛന്റെ കല്യാണത്തിന് വിളിക്കാതിരുന്നതിലും ആ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഒഴിച്ചു നിർത്തിയതിലും ജിഷ്ണുവിന് വിഷമമുണ്ടോ? വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കൈലാസത്തിൽ രാജേശ്വരമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കത്ത് കിട്ടാഞ്ഞിട്ടോ ഓഡിറ്റോറിയത്തിൽ ചെന്ന് സദ്യ കൊണ്ട് ആഘോഷിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ലാതെ മനുഷ്യത്വമില്ലാത്ത ഒരു അമ്മയുടെയും മോൻ്റെയും തകർച്ചയുടെ തുടക്കം കുറിക്കുന്ന ശുഭമുഹൂർത്തം അതൊന്ന് നേരിട്ട് കാണാൻ പറ്റാത്തതിൽ ദുഃഖമുണ്ടെങ്കിൽ, അവർ രണ്ടാളും മരിച്ചെന്നറിഞ്ഞാൽ പോലും എൻ്റെ കണ്ണ് നിറയില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത് ജിഷ്ണു. എത്രയായാലും ജിഷ്ണുവിന് ആകെയുള്ള രക്തബന്ധമാണ് അവൻ. എന്ത് രക്തബന്ധം? ഇതൊക്കെ വെറും പറച്ചിലല്ലേ ദേവു. താൻ ഞാൻ പറയുന്നത് കേൾക്കുന്നു, സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. അതാണ് ദേവു ഏറ്റവും വലുത്. മനുഷ്യത്വം അതിൻ്റെ ഒരു അംശമെങ്കിലും കാണിച്ചിട്ടുണ്ട് അവർ. ചെറിയമ്മയോടും ചെറിയച്ചോടും ഒക്കെ തിരിച്ചിട്ട് കിട്ടും.
കിട്ടിയിരിക്കണം. എവിടെയൊക്കെ തിരഞ്ഞെന്നറിയാം നിങ്ങൾ രണ്ടിനെയും? എന്താ ഓഫീസ്, ഉണ്ണിമായി എവിടെ ഉണ്ടെന്ന് വിവരം കിട്ടി എനിക്ക്. സത്യമാണോ ഓഫീസേ? സത്യം, വ്യക്തമായ വിവരം കിട്ടിയിട്ടാ ഞാൻ വരുന്നത്. എവിടെ ഓഫീസ് ചെറിയച്ചി? താനൊന്ന് വേഗം പറയേ. നിരഞ്ജൻ സാറിന്റെ വീട്ടിൽ, സ്വാമിയാർ മഠത്തിൽ തന്നെയുണ്ട് ഉണ്ണിമായ. ഞാൻ അന്ന് ഇത് പറഞ്ഞപ്പോ എന്നെ തല്ലാമെന്ന ആളാ ഓഫീസ്. അതെവിടെ നിക്കട്ടെ, ഇനി പറയുന്നത് കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ താൻ കാര്യം പറയും. നിരഞ്ജൻ സാറ് ഉണ്ണിമായെ കല്യാണം കഴിച്ചു, താലി കെട്ടിക്കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു സ്വന്തം ഭാര്യയാണ്.